ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ചാവേർ എന്ന് പറഞ്ഞ പടത്തിലത്തെ സജിൻ്റെ പേര് ആസിഫ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടോബി എന്ന് പറഞ്ഞ പടത്തിൻ്റെ മലയാളം ട്രെയിലർ 16-ാം തീയതി, എന്നുവെച്ചാൽ നാളെ 6 മണിക്ക് പുറത്തിറങ്ങുന്നതാണ്. പിന്നെ ഹീരിയ എന്ന് പറഞ്ഞിട്ട് ദുൽഖറിൻ്റെ ഒരു പാട്ട് പുറത്തിറങ്ങിയിരുന്നു, അത് 100 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ മൈത്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം പുറത്തിറങ്ങിയിട്ടുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ. പിന്നെ അക്വാമാൻ ആൻഡ് ലോസ്റ്റ് കിങ്ഡം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കിഡിലൻ ട്രെയിലറായിട്ടാണ് തോന്നിയത്. 1-ാം ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, 2-ാം ഭാഗം നന്നാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ടൈഗർ നാഗേശ്വര റാവു എന്ന് പറഞ്ഞിട്ടുള്ള രവിതേജ പടത്തിലത്തെ ഡയറക്ടർ വംശി എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷയതുകൊണ്ട് 2 പോസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇന്നാണ് റിലീസായിട്ടുള്ളത്. പടത്തിന് കൂടുതൽ ആവറേജ് എന്നുള്ള നിലക്കാണ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷാരൂഖിൻ്റെ ജവാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം 696.67 കോടി നേടിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിശാലിൻ്റെ മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇന്നാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. എസ് ജെ സൂര്യ അഭിനയിക്കുന്ന പടത്തിൽ പടത്തിൽ നിന്ന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വിശാലിൻ്റെ തുപ്പരിവാലൻ എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു, അതിൻ്റെ 2-ാം ഭാഗം ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് വിശാലാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ആൾ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത വർഷമായിരിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ആ പടം നന്നാവുകയാണെങ്കിൽ വിജയൻ വെച്ചിട്ടൊരു പടം എടുക്കും എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. വിജയൻ വെച്ചിട്ട് പടം എടുക്കാനാണ് ആളുടെ ആഗ്രഹം എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിശാലിനെ ലിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് അർജുൻ്റെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ആൾ പറഞ്ഞിട്ടുണ്ട്. മുന്നേ പറഞ്ഞ മാതിരി തന്നെ ആൾക്ക് ഈ മാർക്കാൻ്റണി പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ടും ആളുടെ അടുത്ത് ഡയറക്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ടും ആൾക്കാർ ചെയ്യാൻ പറ്റില്ല. പിന്നെ തളപതി XT8, ലിയോക്ക് ശേഷം തളപതി വിജയോട് വരാൻ പോണ പടമാണ് തളപതി XT8. വെങ്കട് പ്രഭുവാണ് പടം എടുക്കുന്നത്. ഈ പടത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് 26 കോടിയുടെ അടുത്തുള്ള തുകക്കാണ് വിറ്റുപോയിട്ടുള്ളതെന്നാണ് കേട്ടിരുന്നത്. പിന്നെ ഇപ്പോൾ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് എടുത്തെന്നുള്ള രീതി കേൾക്കുന്നുണ്ട്. 150 കോടിക്കാണ് എടുത്തതെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭയങ്കര തുക തന്നെയാണ്. പിന്നെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ അന്തരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പാക്കപ്പ് ആയിട്ടുണ്ട്. ഈ പടം October 5-ാം തീയതി പുറത്തിറങ്ങും എന്നുള്ള രീതിയിലാണ് പുകട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രഭാസിൻ്റെ സെല്ലാർ എന്ന് പറഞ്ഞ പടം റിലീസ് ഡേറ്റ് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നോൺ തിയേറ്ററിക്കൽ റൈറ്റ്സ് 350 കോടിയിലും കൂടുതൽ തുകക്കാണ് വിറ്റുപോയിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ ബസോക്ക എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂട്ടിയുടെ പോർഷൻസ് മാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു പോർഷൻസ് October 5-ാം തീയതി മുതൽ തുടങ്ങുമെന്നാണ് കേൾക്കുന്നത്. ഇനി 30 ദിവസത്തെ ഷൂട്ട് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബസോക്ക പടം 2024 നോക്കിയാൽ മതി. ഇനി അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.